മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശം ആയുധമാക്കാൻ സംഘപരിവാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നഷ്ടപ്പെട്ട ഹിന്ദുത്വ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്നാണ് ബി ജെ പി ഉയർത്താൻ പോകുന്ന വാദം. പഴയ അടവ് തന്നെ ഒരിക്കൽ കൂടി അല്ലേ, നന്നായി. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാണ്. പരാമർശം സജീവ രാഷ്ട്രീയ ആയുധമാക്കി നിലനിർത്തണമെന്ന് ഇന്നലെ വൈകിട്ട് കൊച്ചിയിൽ ചേർന്ന ബി ജെ പി ഉന്നത നേതൃതല യോഗത്തിൽ തീരുമാനമായി. നീ ഇങ്ങനെ തമാശം കാണിച്ച് നാട്ടുകാരെ ജീവിച്ച് നടന്നാ മതിയോ? ഞാൻ പിന്നെ എന്ത് വേണമെന്നായി പറയുന്നത്? കെ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതിരോധത്തിലായ സംഘപരിവാറിന് കിട്ടിയ സുവർണാവസരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവന. നമ്മുടെ കോളനിക്കാർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി കറുത്ത തുണി മേടിക്കാൻ പോയിരിക്കാം സുലോചന. എന്താ അതിന്റെ കാരണം? എന്തോ ഒരു കാരണമില്ലേ? ഉണ്ട്. കേരളം, പ്രത്യേകിച്ച് മലപ്പുറം, ഭീകരവാദത്തിന്റെ ഹബ്ബായി മാറിയെന്ന തങ്ങളുടെ പ്രചാരണം തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇപ്പോൾ ഉന്നയിച്ചതെന്നാണ് സംഘപരിവാർ വാദം. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തീരുമാനം. രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയുടെ പരാമർശം ഉപയോഗിക്കാൻ ബി ജെ പി തയ്യാറെടുത്തു കഴിഞ്ഞു. എന്നെ ചതുക്കിയായിരുന്നു, ഞാൻ പതുങ്ങിയിരിക്കുകയായിരുന്നു. പരാമർശം ഏറ്റെടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചാരണം നടത്തണമെന്നാണ് ബി ജെ പി തീരുമാനം. സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്ത കൊച്ചിയിലെ ഉന്നത നേതൃത്വ യോഗത്തിലാണ് ബി ജെ പിയുടെ തീരുമാനം. അപകടം പറ്റി ആസ്പത്രി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്ലേ, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുകിയ ഹിന്ദുത്വ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്ന പ്രചാരണം ശക്തമാക്കണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. ഈ വീട്ടിലൊഴിക്കെ കണ്ണീര്! നീ എനിക്ക് ചെയ്തു തന്ന ഒരു ചെറിയ കാര്യമാണോ? അപ്പൊ ഞാൻ നിന്നെ സ്നേഹിക്കണ്ടേ? കേരളത്തിൽ പ്രതിപക്ഷത്തിന് ആയുധമാകാതിരിക്കാനും എന്നാൽ ഹിന്ദുത്വ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനും വേണ്ടിയാണ് മുഖ്യമന്ത്രി ഈ പ്രസ്താവന നടത്തിയതെന്നാണ് ബി ജെ പി വിലയിരുത്തൽ. ഇതിനോടകം സംഘപരിവാർ നേതാക്കൾ പ്രചാരണം ഏറ്റെടുത്ത് രംഗത്ത് വന്നു കഴിഞ്ഞു. ആ പാവപ്പെട്ട മുതലാളിമാരെ ചീത്ത വിളിക്കുന്ന പലപ്പോഴും എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രം കേരളമാണെന്ന തങ്ങളുടെ ആരോപണത്തെ മുഖ്യമന്ത്രി ശരിവെച്ചു കഴിഞ്ഞു എന്നായിരുന്നു ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരുടെ പ്രതികരണം. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. മലപ്പുറം ജില്ല കള്ളക്കടത്തിന്റെ കേന്ദ്രമാണെന്ന മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞെന്നായിരുന്നു ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബുവിന്റെ പ്രതികരണം. ഈ പ്രചാരണം ഏറ്റെടുത്ത് കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ രംഗത്തെത്തണമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ നിർദ്ദേശം. തോന്നി, അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. താനാണോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആയുഷ്കാലം എന്റെ കോളാമ്പി ചുമക്കാനാണ് നിന്റെ വിധി.